നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്ത്. ഇപ്പോ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. കോവിഡിനൊപ്പം നിപ്പയെയും നേരിടാൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് സജ്ജമായി. രോഗികളെ പരിചരിക്കാൻ പ്രത്യേക ഐസൊലേഷൻ വാർഡും പരിശീലനം നേടിയ ജീവനക്കാരുടെ സേവനവും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കോഴിക്കോട് ജില്ലയിലെ നിപ്പ മരണം സ്ഥിരീകരിച്ചത്. നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുമായി അടുത്ത സമ്പർക്കമുണ്ടായവരും ജില്ലാ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തു തന്നെയാണ്. ഇതോടെ അതീവ ജാഗ്രതയോടുള്ള മുന്നൊരുക്കങ്ങളാണ് ജില്ലയിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. കോവിഡ് പ്രതിരോധത്തിലെന്ന പോലെ നിപ്പ പ്രതിരോധത്തിലും സർവ്വസജ്ജമായിരിക്കുന്നത് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. കോവിഡ് ബാധിതർ അനുദിനം വർദ്ധിക്കുമ്പോൾ തന്നെ നിപ്പയെ നേരിടാൻ ജില്ലയിലെ ഏക സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സംവിധാനങ്ങൾ ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഐ പി ബ്ലോക്കിൽ താഴത്തെ നിലയിലെ 4 മുറികളാണ് നിപ്പ സ്ഥിരീകരിക്കുകയാണെങ്കിൽ രോഗികളെ പരിശോധിക്കാൻ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. 12 വാർഡിൽ നിപ്പ ICU രോഗബാധ സംശയിക്കുന്നവർക്ക് പേ വാർഡിൽ ഐസൊലേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളോടെ എത്തുന്നവരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസുമായി സഹകരിച്ച് പരിശോധനാ സാമ്പിൾ കൊണ്ടുപോകാൻ ക്രമീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. OP, അത്യാഹിത വിഭാഗം എന്നിവിടങ്ങളിൽ ട്രയേജ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 10 സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സബൂറ ബീഗം അറിയിച്ചു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, കേസ് സ്റ്റഡി, ഗതാഗതം, സർവൈലൻസ്, എക്സ്പേർട്ട് വിസിറ്റ് തുടങ്ങിയവർക്കായി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിറിയക് ജോബിൻ്റെ നേതൃത്വത്തിലാണ് സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പട്ടണവിശേഷം TV.